ഒരു സമ്പാദ്യവും വേണ്ടെനിക്കും എനിക്കുള്ളവർക്കും ശോധന ചെയ്തു ഞാൻ എന്നെ തന്നെ നിൻ തിരു സന്നിധിയോടടുക്കും നീതാ. യെശയ്യാവ് 33:15-16. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുന്നവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും. പ്രിയമുള്ളവരെ, കൈക്കൂലി ദൈവം വെറുക്കുന്നു. കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നടക്കുന്നത് പോലും അസാധ്യം എന്നുള്ള സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. കൈക്കൂലി കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൈക്കൂലി വാങ്ങാത്തവൻ ഉയരത്തിൽ വസിക്കുമെന്നും അവൻ്റെ നന്മകൾ ഒന്നും മുടങ്ങിപ്പോ ത്തില്ലെന്നും തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കൈക്കൂലിയിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള കൃപ തരണമപ്പ. ന്യായമായ കാര്യങ്ങൾ അർഹരായവർക്ക് കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.